ലോകകപ്പിന്റെ വേദിയായി ഖത്തറിനെ പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താൻ സൗകര്യമുള്ള ഒരൊറ്റ സ്റ്റേഡിയമേ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ മുമ്പും കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത എട്ട് അത്ഭുത നിർമ്മിതികളാണ് സ്റ്റേഡിയങ്ങളായി ഖത്തറിൽ തലകുയർത്തി നിൽക്കുന്നത്. ആയിരത്തിരാവുകളിലെ അത്ഭുത കഥകളിലൂടെയും സിംഹാദിന്റെ യാത്രകളിലൂടെയും ലോകത്തെ ത്രസിപ്പിച്ച അറേബ്യൻ മരുഭൂമിയിലേക്ക് ആദ്യമായി ഫിഫ ലോകകപ്പെത്തുമ്പോൾ ഒട്ടനവധി മായാകാഴ്ചകളാണ് ആതിഥേയരായ ഖത്തർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കടൽ തീരത്ത് നിർമ്മിച്ച മനോഹരമായ ദി മൗണ്ടബിൾ പൊളിച്ചുമാറ്റി മറ്റൊരിടത്തേക്ക് പുനഃസ്ഥാപിക്കാവുന്ന സ്റ്റേഡിയം മുതൽ കടലിൽ താമസിച്ച് മത്സരം കാണാനുള്ള അവസരം വരെയുള്ള മുമ്പൊന്നും കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത പലതുമാണ് ഖത്തറിലേക്കെത്തുന്ന ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. ഫിഫയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവമായിരിക്കും ഖത്തർ 2022 എന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. അറേബ്യൻ പെൻസുലയിൽ ഒരു മുനമ്പ് പോലെ തള്ളി നിൽക്കുന്ന കൊച്ചുരാജ്യത്ത് ഫുട്ബോൾ ആവേശം വാനിളമുയർന്നിട്ടുണ്ട്. ഖത്തറിൽ ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും ഫിഫ ലോകകപ്പിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് കാണാനാവുന്നത്. തികഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ഒരു ജനത മുഴുവൻ ലോകത്തെയും ഓരോ വികാരത്തോടെ താളത്തോടെ തങ്ങളുടെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഫുട്ബോൾ മഹാഭാഗത്തിന്റെ വേദിയിലൊരുക്കാനും രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 200 ബില്യൺ റിയാൽ 400,000 കോടിയിലേറെ രൂപ മുടക്കിയിട്ടുണ്ടെന്നാണ് ടൂർണമെന്റ് നടത്തിപ്പിന് വേണ്ടി രൂപീകരിച്ച ഏകോപന സമിതിയായ സുപ്രീം കൌൺസിൽ ഫോർ ഡെലിവറി ആൻഡ് ലെഗസി നൽകുന്ന കണക്ക്. 2010 ഡിസംബർ 2 ലോകകപ്പ് വേദി പ്രഖ്യാപിക്കുമ്പോഴത്തെ ഖത്തറല്ല ഇന്നത്തേത്. അത്രയേറെ മാറ്റങ്ങളാണ് 11 വർഷത്തിനിടെ ആ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും കാലയളവിൽ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ഇത്രയും വലിയ കുതിച്ചുചാട്ടം നടത്തിയ മറ്റൊരു രാജ്യവും ലോകത്തില്ലെന്ന് തന്നെ പറയാം. ഫിഫ ലോകകപ്പിന് മുൻനിർത്തി വിഷൻ 2030 എന്ന പേരിൽ പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ച് രാജ്യത്ത് സമഗ്ര വികസനമാണ് ഭരണകൂടം നടപ്പിലാക്കിയിരിക്കുന്നത്. അത് ഗതാഗത രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വ്യവസായ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലുമെല്ലാം പ്രതിഫലിക്കുന്നു. 2022 നവംബർ 21 അൽ റൂറിലെ അൽബൈത് സ്റ്റേഡിയത്തിൽ കൊടിയേറുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശക്കൊട്ട് ഖത്തർ ദേശീയ ദിനമായ ഡിസംബർ 18 ലുസൈൽ സ്റ്റേഡിയത്തിലായിരിക്കും നടക്കുക. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിലായി നടക്കാറുള്ള ലോകകപ്പ് ഖത്തറിനു വേണ്ടി മാത്രമായി നാഷണൽ ലീഗുകളുടെയും ക്ലബ് ചാമ്പ്യൻഷിപ്പുകളുടെയും മറ്റു പ്രധാന മത്സരങ്ങളുടെയും എല്ലാം ഷെഡ്യൂൾ മാറ്റിക്കൊണ്ടാണ് ഫിഫ നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് റീഷെഡ്യൂൾ ചെയ്തത്. ടൂർണമെന്റിന്റെ സമയക്രമം മരുഭൂമിയിലെ ചൂടേറിയ കാലാവസ്ഥ കണക്കിലെടുത്തതാണെങ്കിലും ഫിഫ തയ്യാറാക്കിയത് വലിയൊരു കാര്യമാണ്. ഫിഫയുടെ ചരിത്രത്തിൽ അത്തരമൊരു മാറ്റം അത്യപൂർവമാണ്. 2022 ലോകകപ്പിന്റെ വേദിയായി ഖത്തറിനെ പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താൻ സൗകര്യമുള്ള ഒരൊറ്റ സ്റ്റേഡിയമേ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ. 1978 രാജ്യത്തിന് സമർപ്പിച്ച ഖലീഫ ഇന്റർനാഷണൽ മൾട്ടിപർപ്പസ് സ്റ്റേഡിയമായിരുന്നു ഇത്. 20,000 കാണികളെ ഉൾക്കൊള്ളാനുള്ള ശേഷി മാത്രമാണ് അന്ന് ആ സ്റ്റേഡിയത്തിനുണ്ടായിരുന്നത്. അൽഖോർ, വഖ്ര, അൽസദ്, അൽ ഹിലാൽ തുടങ്ങിയ ചെറുകിട ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ വേറെയുണ്ടായിരുന്നുവെങ്കിലും അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളും 10,000-ലേറെ കാണികളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയും അവയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. 2010 ഡിസംബർ 2 ലോകകപ്പ് വേദി പ്രഖ്യാപിക്കപ്പെട്ട ശേഷമാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള ലോകത്തിന് നിലവാരമുള്ള സ്റ്റേഡിയങ്ങളുടെ പണികൾക്ക് തുടക്കം കുറിച്ചത്. ലോകകപ്പിനായി നിർമ്മിച്ച എല്ലാ സ്റ്റേഡിയങ്ങളും രാജ്യത്തെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണ്. സ്റ്റേഡിയങ്ങൾക്ക് ചുറ്റുമായി പൊതുജനങ്ങൾക്ക് ഇപ്പോഴും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള പാർക്കുകൾ, റൈഡുകൾ, ജലധാരകൾ, ഫുഡ് കോർട്ടുകൾ തുടങ്ങിയ പല സൗകര്യങ്ങളുമുണ്ട്. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം, ഖത്തറിലെ ആദ്യത്തെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ കപ്പ് ഫുട്ബോൾ, 2006 ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയ പല പ്രമുഖ മത്സരങ്ങൾക്കും നേരത്തെ ഈ സ്റ്റേഡിയം വേദിയായിട്ടുണ്ട്. 2017 നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ആദ്യത്തെ ലോകകപ്പ് സ്റ്റേഡിയമായി പ്രഖ്യാപിച്ചു. 40,000 കാണികളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യവും ഉഷ്ണകാലത്ത് ശീതീകരണ സംവിധാനത്തിലൂടെ മത്സരങ്ങൾ നടത്താനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ലോകകപ്പ് ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് പുറമെ 3 സ്ഥാനക്കാരെ നിശ്ചയിക്കുന്ന ലൂസേഴ്സ് ഫൈനലും ഈ സ്റ്റേഡിയത്തിൽ നടക്കും. അൽബൈത് സ്റ്റേഡിയം, പടുകൂറ്റൻ തമ്പിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന അൽബൈത് സ്റ്റേഡിയം പൌരാണിക കാലത്തെ അറേബ്യൻ നാടുകളുടെ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു.
ബെയ്ത്ത് അൽ സഹർ എന്ന നാടോടി ടെന്റുകളുടെ രൂപത്തിൽ ഡിസൈൻ ചെയ്ത സ്റ്റേഡിയം മരുഭൂമിയിലെ പരമ്പരാഗത ജീവിതത്തിലേക്കും ആധുനിക ജീവിത രീതികളിലേക്കും കാഴ്ചക്കാരെ കൂട്ടിക്കൊണ്ടുപോകും. ടെന്റിന് പുറത്ത് സജ്ജീകരിച്ച അതിമനോഹരമായ ഉദ്യാനം വിനോദസഞ്ചാരികൾക്കേറെ ആകർഷണീയമാണ്. 60,000 പേർക്ക് ഇരിക്കാവുന്ന ഈ സ്റ്റേഡിയത്തിലാണ് ഖത്തർ 2022 കിക്ക് ഓഫ് നടക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിന് പുറമെ സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്കും സ്റ്റേഡിയം വേദിയാകും. സ്റ്റേഡിയം 1974 ഫിഫ 2022 വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ സ്റ്റേഡിയം. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി കളി കഴിയുമ്പോൾ പൊളിച്ചു മാറ്റി മറ്റൊരിടത്തേക്ക് പുനഃസ്ഥാപിക്കാവുന്ന ദി മൗണ്ടബിൾ സ്റ്റേഡിയം ഒരുക്കിയിരിക്കുകയാണ് ഖത്തർ. ഷിപ്പിംഗ് കണ്ടെയ്നർ ഉപയോഗിച്ച് തുറമുഖത്തെ കടൽ തീരത്തോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റേഡിയം 1974 അറേബ്യൻ ഗൾഫിലെ തുറമുഖ പട്ടണമായ ദോഹയുടെ ചരിത്രപരമായ സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നു. 13 ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഈ സ്റ്റേഡിയം രാജ്യത്തിന്റെ ടെലിഫോൺ കോഡായ 1974 അറിയപ്പെടുന്നത്. ലുസൈൽ സ്റ്റേഡിയം ലോകകപ്പ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ നഗരമായ ലുസൈലിലാണ് 2022 ലോകകപ്പിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം നിലകൊള്ളുന്നത്. അറേബ്യൻ വാസ്തുശില്പകലയുടെ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് 80,000 ഇരിപ്പിടങ്ങൾക്കുള്ള ലുസൈൽ സ്റ്റേഡിയം. അറേബ്യൻ കരകൗശല വൈദ്യത്തിന്റെ സുവർണ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഇവിടെയാണ് ഫിഫ 2022 കലാശപ്പോരാട്ടം അരങ്ങേറുന്നത്. ഫൈനൽ ഉൾപ്പെടെ 10 മത്സരങ്ങളാണ് ഓവൽ ആകൃതിയിലുള്ള പാത്രത്തെ പോലെ ചിത്രപ്രാണികളോട് കൂടി തീർത്ത ഈ സ്റ്റേഡിയത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അൽ ജനൂബ് സ്റ്റേഡിയം മത്സ്യബന്ധന മേഖലയായ വക്രയിൽ നിർമ്മിച്ച അൽ ജനൂബ് സ്റ്റേഡിയത്തിൽ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലും മത്സരങ്ങൾ നടത്തുന്നതിനുള്ള കൂളിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അടയ്ക്കാനും തുറയ്ക്കാനും കഴിയുന്ന മേൽക്കുരിയുള്ളതിനാൽ ഏത് കാലാവസ്ഥയിലും ഇവിടെ മത്സരങ്ങൾ സംഘടിപ്പിക്കാം. ഡവ് എന്ന് വിളിക്കുന്ന പരമ്പരാഗത അറേബ്യൻ പത്തേമാരിയുടെ ആകൃതിയിൽ നിർമ്മിച്ച മനോഹര സ്റ്റേഡിയം 2019 മെയ് 16 രാജ്യത്തിന് സമർപ്പിച്ചത്. മത്സ്യബന്ധനവും മുത്തുവാരലുമായി ഇഴുകിച്ചേർന്ന വക്രയിൽ ജനങ്ങളുടെ പരമ്പരാഗത സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയാണ് സ്റ്റേഡിയത്തിന് പത്തേമാരിയുടെ രൂപം നൽകിയിരിക്കുന്നത്. പ്രാഥമിക റൗണ്ടിലും രണ്ടാം റൗണ്ടിലുമായി നടക്കുന്ന 7 മത്സരങ്ങൾക്കും സ്റ്റേഡിയം വേദിയാകും. 40,000 പേർക്കുള്ള ഇരിപ്പിടമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം ജോമെട്രിക്കൽ പാറ്റേൺ അടിസ്ഥാനമാക്കി രത്നത്തിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിന്റെ നിറം സൂര്യന്റെ ചലനത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 40,000 സ്റ്റേഡിയം 2020 ജൂണിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി ഖത്തർ ഫുട്ബോൾ അസോസിയേഷന് കൈമാറിയത്. ഫിഫ വേൾഡ് കപ്പ് 2021 ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ ഉൾപ്പെടെ 5 മത്സരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ ഉൾപ്പെടെ 8 മത്സരങ്ങൾക്ക് ഈ രത്നക്കൂടാരം വേദിയാകും. അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം റയാൻ മരുഭൂമിയിലെ പല സമവാക്യങ്ങളും കൂട്ടിച്ചേർത്ത് ഡിസൈൻ ചെയ്ത അതിമനോഹരമായ നിർമ്മിതിയാണ് ഈ ലോകകപ്പ് വേദി. മരുഭൂമിയുടെ സൗന്ദര്യവും സസ്യജാലങ്ങളും മൃഗങ്ങളും മനുഷ്യജീവിതവുമെല്ലാം പ്രതിഫലിക്കുന്ന തരത്തിലാണ് ഡെൻമാർക്കിലെ എഞ്ചിനീയറിംഗ് കമ്പനിയായ രംബോളി സ്റ്റേഡിയം സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് തലത്തിലെ 4 മത്സരങ്ങൾക്കും രണ്ടാം റൗണ്ടിലെ 7 മത്സരങ്ങൾക്കും വേദിയാകുന്ന സ്റ്റേഡിയത്തിൽ 40,000 പേർക്ക് കളി കാണാൻ സൗകര്യമുണ്ട്. അൽ തുമാമ സ്റ്റേഡിയം അറബികളുടെ പരമ്പരാഗത തൊപ്പിയുടെ രൂപത്തിൽ ഖത്തരി ആർക്കിടെക്ട് ഇബ്രാഹിം എം ജൈദയാണ് ഈ സ്റ്റേഡിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കുലീനതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായ ഗഹഫിയ തൊപ്പിയുടെ രൂപത്തിലുള്ള തുമാമ സ്റ്റേഡിയത്തിന് ആർക്കിടെക്ചർ റിവ്യൂ ഫ്യൂച്ചർ പ്രൊജക്ട് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 40,000 ഇരിപ്പിടങ്ങളുള്ള ഈ സ്റ്റേഡിയത്തിൽ ക്വാർട്ടർ സെമിഫൈനൽ ഉൾപ്പെടെ 14 മത്സരങ്ങൾ നടക്കും. കഴിഞ്ഞ 10 മുന്നൊരുക്കങ്ങളിലൂടെ ഖത്തർ വിമർശകരുടെ വായടപ്പിച്ചിരിക്കുകയാണ്. ലോകകപ്പ് പോലുള്ള ടൂർണമെന്റ് നടത്താനുള്ള സംവിധാനങ്ങളും പ്രാപ്തിയും ഖത്തറിനില്ലെന്നായിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള പല വികസിത രാജ്യങ്ങളും ലോകകപ്പ് വേദി പ്രഖ്യാപിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്നത്. നേരത്തെ വിമർശിച്ചവർ നിലപാട് മാറ്റി ഖത്തറിനെ അഭിനന്ദിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് അവിടുത്തെ. അടുത്തിടെ റഷ്യയിൽ ഫിഫ സംഘടിപ്പിച്ച ചടങ്ങിൽ സുപ്രീം കൌൺസിൽ ഫോർ ഡെലിവറി ആൻഡ് ലെഗസി പ്രതിനിധി പറഞ്ഞത് ലോകകപ്പിനായി 200 മില്യൺ ഡോളർ രാജ്യം ചെലവഴിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. 2010 ലോകത്തിന് വേദി പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്രത്തിലുമുള്ള റോഡ് പോലും ഇല്ലാതിരുന്ന രാജ്യത്ത് വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. രാജ്യത്തെ മുഴുവൻ നഗരങ്ങളെയും സ്റ്റേഡിയങ്ങളെയും ഗ്രാമീണ വിദൂര പ്രദേശങ്ങളെ വരെ ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് ഹൈവേ, ലോകോത്തര നിലവാരമുള്ള റോഡുകൾ, ട്രാം, മെട്രോ, റെയിൽ,
പുതിയ നഗരങ്ങൾ വിനോദസഞ്ചാര ദ്വീപുകൾ വിമാനത്താവളം റോഡ് ജലഗതാഗത സംവിധാനങ്ങൾ അങ്ങനെ ഫുട്ബോളിയുടെ സമസ്ത മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ എത്തിക്കാൻ ഖത്തറിനായിട്ടുണ്ട് ഇനിയുള്ള നാളുകൾ കാത്തിരിപ്പിന്റേതാണ് ടീമുകൾക്കും കളിക്കാർക്കും കാത്തിരിപ്പിന്റേതാണ് ആത്മവിശ്വാസത്തിന്റെ കാത്തിരിപ്പ് ടീമുകൾക്കും കാണികൾക്കും ആരാധകർക്കും